ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഹൗറർ ഓഫ്സിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന നൂൽ പൊറോട്ടനെ പറ്റിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഒക്കെയുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അതായത് ഈ വീഡിയോൻ്റെ അവസാനത്തിൽ പറഞ്ഞുതരാം. കാണാനൊക്കെ നല്ലൊരു കിഡിലെ ലുക്കാട്ടോ ഇത്. ഇത് വേറെ തന്നെ ഒരു ലുക്കാണ്. അതുപോലെ ഉണ്ടാക്കാനും എളുപ്പം ഉള്ളൊരു സംഗതിയാണേ. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകാം. അതുപോലെ തന്നെ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി കേട്ടാ. നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകാം. നൂൽ പൊറോട്ടയ്ക്ക് ഞാനിവിടെ മിക്സിയിൽ എടുത്തിട്ടാണ് ആക്കുന്നത്. അപ്പോൾ 1/2 കപ്പോളം മൈദപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 1 മുട്ട. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും, അതുപോലെ തന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഗീ ഒഴിക്കുന്നുണ്ടെങ്കിൽ ഗീ ഒഴിക്കുക. ഞാൻ ഇവിടെ പിന്നെ സൺഫ്ലവർ ഓയിലുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്താക്കാം. ഇനി 1 കപ്പ് വെള്ളം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എത്രത്തോളം ആവശ്യമുണ്ട് വെള്ളം എന്നുള്ളത്. ഞാൻ ഇവിടെ ആദ്യം തന്നെ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടാണ് അടിച്ചെടുക്കുന്നത്. പിന്നെ നമുക്ക് 1 പിഞ്ച് ബേക്കിംഗ് സോഡ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. മിക്സിയിൽ തന്നെ അടിച്ചെടുത്തോട്ടെ, എന്നാൽ പിന്നെ നല്ല കട്ടകളൊന്നുമില്ലാതെ അടിച്ചെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 1 കപ്പ് വെള്ളം തന്നെ എനിക്ക് ആവശ്യം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിന് പോലൊന്നും പ്രശ്നമില്ല. ആവശ്യത്തിന് മൈദപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്താൽ മതി. ഇതൊരു 10 മിനിറ്റ് ഞാൻ ഇവിടെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പൊറോട്ടയ്ക്ക് 4 മണിക്കൂറിലൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല. പക്ഷേ അത്രത്തോളം ഒന്നും വേണ്ട. നമുക്കൊരു 10 മിനിറ്റ് മതി കേട്ടോ. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതാ നമ്മളെ മാവ് ഇതേ പരുവത്തിൽ തന്നെ എടുക്കണേ, ഇതേ ഒരു ടൈറ്റിലൊക്കെ. എന്നാലാന്ന് നമുക്ക് നൂൽ പൊറോട്ട ചുട്ട് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇതേ പരുവത്തിൽ. ഇനിയിപ്പോൾ നമുക്കിത് നൂൽ പൊറോട്ടൻ്റെ രൂപം അറിയാലോ, നല്ല നൂല് പോലെ കിട്ടണം നമുക്ക്. അതിനായിട്ടൊരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബോട്ടിലോ നമുക്ക് ആക്കിയെടുക്കാം. ഈ ബോട്ടിൽ തന്നെ വേണം, നിർബന്ധമില്ല. നിങ്ങളുടെ അടുത്ത് പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അതായിരിക്കും എളുപ്പം കൂടുതൽ. എൻ്റെ അടുത്ത് പിന്നെ പ്ലാസ്റ്റിക് കവർ ഇല്ല, അതുകൊണ്ടാണ് ഇതിലേക്ക് തന്നെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ ഒരു ബോട്ടിൽ ആക്കിയതിന് ശേഷം നമുക്കിതിങ്ങനെ ചുറ്റിച്ചെടുക്കാം. നൂൽ പൊറോട്ടയാണല്ലോ, അപ്പോൾ ഇങ്ങനെ നൂല് പോലെ ആക്കിയിട്ട് നമുക്ക് ശരിക്കും ആ ഒരു ടൈറ്റിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ വരൂ. ഇങ്ങനെ നമുക്ക് ചുറ്റിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ഓയിൽ വേണമെങ്കിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. കുറച്ച് ചെറുതായിട്ടൊന്ന് മുരിയിച്ചെടുക്കുക കേട്ടോ. ഈ നൂൽ പൊറോട്ടൻ്റെ റെസിപ്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അതിൽ എന്താ പറയുക, ഇത്രയും പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്ത് തീർക്കാൻ പറ്റിയതുള്ളൂ. പെട്ടെന്നൊക്കെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ നമുക്ക് ഒന്നും പ്രിപ്പയർ അല്ലെങ്കിൽ ഇതങ്ങ് കലക്കുക, ഒഴിക്കുക, ചൂടാ തിന്നുക, അത്രയേ ഉള്ളൂ. അത്ര എളുപ്പമാണ്. അങ്ങനെ നമ്മൾ ആദ്യത്തെ പൊറോട്ടയുടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. കാണാൻ നല്ല ലുക്കും അതുപോലെ തന്നെ നല്ല യമ്മി ടേസ്റ്റും കൂടിയാണ് ഈ ഒരു നൂൽ പൊറോട്ട. എനിക്കൊരുപാട് ഇഷ്ടമായി കേട്ടോ. ഇത് നമ്മളെ പൊറോട്ടനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പൊറോട്ടൻ്റെ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ 80% മാത്രമാണ് ഇതിന് കൊടുക്കൂ. പക്ഷേങ്കിൽ ഒരു വെറൈറ്റി നമുക്ക് കഴിക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ മുറിച്ചിട്ട് എടുത്തിട്ട് കഴിക്കുമ്പോൾ തന്നെ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. പോരാതെ ഈ നൂൽ പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ നല്ലൊരു മീൻ മുളോട്ട ഉണ്ടാക്കിയിരുന്നു, നല്ല വറ്റിച്ചിട്ടുള്ള മീൻ മുളോട്ട. അപ്പോൾ അതും കൂട്ടിയിട്ടാണ് ഈ നൂൽ പൊറോട്ട ഞാൻ കഴിച്ചിരിക്കുന്നത്. വളരെ ടേസ്റ്റാണ്, ചൂടോടെ തന്നെ നമ്മളെല്ലാവരും കഴിച്ച്. അപ്പോൾ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്, വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് ഞാൻ ആദ്യം കരുതി ഏയ് ഇതിനെന്ത് ടേസ്റ്റാണ് ഉണ്ടാവാൻ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. പക്ഷേങ്കിൽ ഉണ്ടാക്കി നോക്കുമ്പോൾ ഒരു കിഡിലെ റെസിപ്പി തന്നെ കേട്ടോ. ഈ ഒരു നൂൽ പൊറോട്ട നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ. ഇത് പൊറോട്ടൻ്റെ എന്താ പറയുക സെയിം ടേസ്റ്റ് അല്ലെങ്കിലും ഒരു വേറൊരു വെറൈറ്റി ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നല്ല കിഡിലെ റെസിപ്പിയാണ് നൂൽ പൊറോട്ട. ഇതാ കാണാനും അതുപോലെ തന്നെ നല്ല ലുക്കാണ്. ഇതാ ഞാനിവിടെ കുറച്ചിങ്ങനെ ചുട്ട് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടി ചൂടാനുണ്ട്. അപ്പോൾ ഇത് ഒരു ടഫും ഇല്ല കേട്ടോ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മുരിച്ച് മുരി ചിങ്ങെടുക്കാൻ പറ്റുന്നതുള്ളൂ. ഒരു ടൈമും ഇതിനാവശ്യമില്ല. അപ്പോൾ നമ്മുടെ പൊറോട്ടയ്ക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്നൊക്കെ ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. അത്രയും നല്ല ഒരു റെസിപ്പിയാണ്. അതുപോലെ ഇതിന് കറിയോ ആവശ്യമുണ്ടോന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്കിപ്പോൾ ചായക്കെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അങ്ങനെ ഞാനും ഉണ്ടാക്കി നൂൽ പൊറോട്ട, നല്ല സക്സസ് ആയിട്ടുണ്ട്. ഇനി നിങ്ങളും ഉണ്ടാക്കിയിട്ട് ഫോട്ടോസ് അയച്ചു തരാം. ഫോട്ടോസ് ഒരുപാട് ആൾക്കാർ എനിക്കിതിൽ ഫോട്ടോസ് അയച്ചു തരാറുണ്ട്. വളരെയേറെ താങ്ക്സ്. ഉണ്ടാക്കിയതിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു തരുമ്പോൾ വേറെ തന്നെ സന്തോഷമാണല്ലോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ ബൈ.